ഹലോ ഇരുവൺ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മല്ലു ക്ലാഷർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലൂട്ടൊക്കെ അടിച്ചിട്ട് കിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അപ്ഗ്രേഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്നുമല്ല ടോപ്പിക്ക് വരുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഒരു ടൂർണമെൻറ്റ് നടത്തുമ്പോൾ അതിപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ടൂർണമെൻറ്റ് ആയിക്കോട്ടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിസ്റ്റൺ കപ്പ് ആയിക്കോട്ടെ ഇനി ലോക്കൽ ടൂർണമെൻ്റും ആയിക്കോട്ടെ എല്ലാത്തിലും ഒരു ക്ലാൻ വൈസസ് ക്ലാൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണല്ലോ ടൂർണമെൻറ്റുകളെല്ലാം നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെയിം മൈൻഡ് സെറ്റുള്ള കുറച്ച് ക്ലാൻ മെമ്പേഴ്സ് നമ്മൾ ഒപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂർണമെൻ്റ് ആണ് ട്രോഫി റേസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് നാൾ മുൻപ് ഞാൻ ടൗൺ ഹാൾ ഫോർട്ടീൻ്റെ ട്രോഫി റേസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ കുറച്ച് അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ടൗൺ ഹാൾ ഫിഫ്റ്റീൻ്റെ ട്രോഫി റേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഇത് നോക്കാനായിട്ട് ജസ്റ്റ് നോട്ടീസ് ബോർഡ് സെക്ഷനിൽ പോവുക അവിടെ ഇ സ്പോർട്സ് എടുക്കുക ഇവിടെ ടൗൺ ഹാൾ ഫിഫ്റ്റീൻ്റെ ട്രോഫി റേസിനെ പറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ എന്നൊന്ന് ശ്രദ്ധിക്കണം ഇതിനെപ്പറ്റി ആയിരിക്കും സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ട്രോഫി റേസ് എന്താണെന്ന് നമുക്ക് നോക്കാം ട്രോഫി റേസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈം അവർ തരുന്നുണ്ട് ചിലപ്പോൾ ഒരു മാസമായിരിക്കാം അല്ലെങ്കിൽ ഇരുപത് ദിവസമായിരിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇ സ്പോർട്സ് സെക്ഷനിൽ കിടപ്പുണ്ട് ഇവിടെ ടൗൺ ഹാൾ ഫിഫ്റ്റീൻ്റെ ട്രോഫി റേസ് എന്ന് പറയുന്നൊരു ബാനറുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെയുണ്ട് ഇവിടെ ടൗൺ ഹാൾ ഫിഫ്റ്റീൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് സൈൻ അപ്പ് ഡേറ്റ് ജനുവരി ഇരുപത്തി രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ട്രോഫി റേസ് തുടങ്ങുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് കറക്റ്റ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടൈം കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ യു ടി സി ആണ് കിടക്കുന്നത് അത് ഇന്ത്യൻ ടൈമിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ സൈൻ അപ്പ് എൻ്റെ ഡേറ്റും ടൂർണമെൻറ്റ് എൻ്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റ് തീരുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്നല്ലേ ഇവിടെ മിനിമം ഫൈവ് തൗസൻഡ് ട്രോഫീസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൗൺ ഹാൾ ഫിഫ്റ്റീനിന്ന് നമ്മൾ ഫൈവ് തൗസൻഡ് ട്രോഫീസ് വെച്ചിട്ട് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുക കളിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ദിവസമായ ഫെബ്രുവരി പതിനേഴ് എത്തുമ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത പ്ലേയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രോഫി നമുക്കായിരിക്കണം ഇതാണ് ഈ ഒരു ട്രോഫി റേസിൽ ജയിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ വന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ ട്രോഫി ഉള്ള ആളാണ് ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ പ്രൈസിനെ പറ്റി നമുക്ക് പറയാം ഒന്നാമത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് യു എസ് ആണ് പറയുന്നത് ഇരുന്നൂറ് യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാറായിരം രൂപയ്ക്ക് മുകളിലാണ് മാത്രമല്ല ഇവരുടെ സൈറ്റിലുള്ള കുറേ അധികം സാധനങ്ങൾ കൂടെ നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ കിട്ടുന്നുണ്ട് ഇനി സെക്കൻഡ് പ്ലേസിൽ നൂറ്റി അൻപത് യു എസ് ഡിയും തേർഡ് പ്ലേസിൽ നൂറ് യു എസ് ടി നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കൂടാതെ ഗോൾഡൻ എഗ്ഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വട്ടത്തെ കോഫി റൈസിലും ഇത് ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റാങ്കിങ് ഇവരുടെ സൈറ്റിൽ കാണിക്കും ആ ഒരു ടൈമിൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ എഗ്ഗ് നമ്മുടെ പ്രൊഫൈലിൻ്റെ സൈഡിൽ വന്ന് കിടക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് അഞ്ഞൂറ് ജെമ്മ് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഗോൾഡൻ എഗ്ഗ് കൂടാതെ സ്ട്രീമിംഗ് ഗീവ്വേ കൂടെ വേറെയുണ്ട് അതായത് ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ടൂർണമെൻറ്റ് ലൈവായിട്ട് തന്നെ ഇവർ സ്ട്രീം ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്ട്രീമിംഗ് ടൈമിൽ നമ്മൾ ഇവരുടെ സ്ട്രീമ് കാണുവാണെങ്കിൽ അവിടെയും നമുക്ക് കുറച്ച് ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും ഇനി ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ടൗൺ ഹാൾ ഫിഫ്റ്റീനിൽ മിനിമം ട്രോഫി പറഞ്ഞിരിക്കുന്ന അയ്യായിരമാണ് എനിക്ക് കഴിഞ്ഞവട്ടം ഒരു അബദ്ധം പറ്റിയത് ടൗൺ ഹാൾ ഫോർട്ടീനിൽ മിനിമം ട്രോഫി നാലായിരത്തി അഞ്ഞൂറായിരുന്നു പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് അയ്യായിരത്തി ഒരുന്നൂറിനടുത്ത് ട്രോഫി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഞാൻ പുഷ് ചെയ്ത ട്രോഫിയുടെ എണ്ണം അവിടെ സൈറ്റിൽ കുറച്ചാണ് കൗണ്ട് ചെയ്തത് അതായത് നിങ്ങൾ അയ്യായിരം ട്രോഫിയിൽ നിന്ന് കളിച്ച് അയ്യായിരത്തി ഇരുന്നൂറ് ട്രോഫിയിൽ എത്തിയെങ്കിൽ സൈറ്റിൽ നിങ്ങൾ ഇരുന്നൂറ് ട്രോഫി പുഷ് ചെയ്തു എന്ന് കാണിക്കും പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അയ്യായിരത്തി ഒരുന്നൂറ് ട്രോഫി ഉണ്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം നിങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ട്രോഫി മാത്രമേ സൈറ്റിൽ കാണിക്കത്തുള്ളൂ സോ എപ്പോഴും മിനിമം ട്രോഫി ഇവിടെ മിനിമം ട്രോഫി വരുന്നത് അയ്യായിരമാണ് മിനിമം ട്രോഫി നിങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക ഇനി നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലെയർ ടാഗും കോപ്പി ചെയ്ത് എവിടെയെങ്കിലും വെക്കുക അതുപോലെ തന്നെ എ പി ഐ ടോക്കണും കൂടെ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും വെക്കുക ഇവിടെ രജിസ്റ്റർ ഹിയറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്ലാസ് ജാംസിൻ്റെ ഒരു സൈറ്റിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് അവിടെ അവിടെതാ എഴുതിയിട്ടുണ്ട് ടൗൺ ഹാൾ ഫിഫ്റ്റീൻ്റെ ട്രോഫി റേസിനെ പറ്റി അതെന്താണ് തുടങ്ങുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് പ്ലീസ് സൈൻ ഇൻ ടു പ്രൊസീഡിയർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സൈൻ ഇന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കയറി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് ചാമ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി ഇനി അക്കൗണ്ട് ഇല്ലാത്തവർ താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇത് ഇനി അക്കൗണ്ടിന് ബാൻ കിട്ടുമോ ഹാക്കായി പോകുമോ ഒരു പേടിയെ വേണ്ട ബിക്കോസ് ക്ലാഷ് ചാംസ് എന്ന് പറയുന്നത് ഈ വട്ടത്തെ വേൾഡ് ടൂർണമെൻറ്റ് അടിച്ച ടീമാണ് അപ്പോൾ ഇവരൊരു ഒരു ഗെയിമിങ് കമ്പനിയാണ് അപ്പോൾ ഇവരും ക്ലാഷ് ഓഫ് ക്ലാൻസുമായിട്ടുള്ളൊരു ടൈപ്പിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ അക്കൗണ്ട് ഇല്ല ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇവിടെ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് സോ ഞാനൊന്ന് ലോഗിൻ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ താ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണുക അതുപോലെ തന്നെ താഴോട്ട് നോക്കാമെങ്കിൽ ഇതുവഴി രജിസ്റ്റർ ചെയ്തവരുടെ ട്രോഫി അക്കൗണ്ടാണ് ഇതാ ഇവിടെ കാണിക്കുന്നത് ഇവിടെ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ പുഷ് ചെയ്ത ഒരാളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ട്രോഫി ഇതാ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇതെല്ലാം അയ്യായിരത്തിൽ നിന്ന് തുടങ്ങണം എങ്കിൽ മാത്രമേ ഈ ഒരു കൗണ്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ എന്തിനാണ് പുഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേറ്റ് നോക്കി മതി ഈ ഒരു ജനുവരി ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് സീസൺ കറക്റ്റായിട്ട് മാറുന്ന ഡേറ്റ് ആണ് അപ്പോൾ ഈ സീസൺ മാറുന്ന ടൈമിൽ കറക്റ്റ് അയ്യായിരം ട്രോഫിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇത് സ്റ്റാർട്ടാവുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ ജസ്റ്റ് പുഷ് ചെയ്തു പോകുന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു അയ്യായിരം ട്രോഫി ആ ഒരു ഡേറ്റിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഒരു ലെജൻഡ് ലീഗിൽ നിങ്ങൾ പുഷ് ചെയ്യുക കറക്റ്റ് ആ ഒരു ഡേറ്റിൽ അയ്യായിരം ട്രോഫിയിലോട്ട് കുറയുന്നതായിരിക്കും ഇനി നമുക്ക് സൈനപ്പ് ചെയ്യാം ഞാൻ സൈനപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ സൈനപ്പ് ഫോം വരുന്നുണ്ട് ഫോർമാറ്റ് ട്രോഫി റേസിങ് ടൈപ്പ് പബ്ലിക് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലെയർ ടാഗും ആഡ് ചെയ്യുക അതുപോലെ തന്നെ എ പി ഐ ടോക്കണും എടുക്കുക ഈ ഒരു എ പി ടോക്കൺ എടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറ്റിങ്സിൽ പോവുക അവിടെ മോർ സെറ്റിങ്സ് എടുക്കുക അവിടെ ഏറ്റവും താഴ്ത്തു ചെല്ലുമ്പോൾ ഷോ എ പി ഐ ടോക്കൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തിച്ചാൽ മതി ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴിതാ ഇവിടെ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു പോപ്പും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഹോമിൽ പോവുക അവരുടെ ഇവിടെ ടൂർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതായി ഇവിടെ ടൗൺ ഹാൾ ഫിഫ്റ്റീൻ്റെ ട്രോഫി റേസ് എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഇത് കാണാൻ പറ്റും ഇവിടേതാ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേപ്പുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓരോ പ്ലെയറിനെയും നമുക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവിടേതാ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഒരാളുണ്ട് എസ് കെ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇയാൾ പ്രൊഫൈൽ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും അതിന് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് അവരുടെ പ്രൊഫൈലിലോട്ടായിരിക്കും നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഇതുപോലെ എല്ലാ ആൾക്കാരുടെയും പ്രൊഫൈലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്ന ആർമി ഏതാണ് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം ഡിഫൻസുകളെല്ലാം ടൗൺ ടൗണാൾ ഫോർട്ടീൻ്റെ ഡിഫൻസുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ ആർമി നോക്കുമ്പോൾ സൂപ്പർ ബാർബേറിയൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി സ്പെല്ലിൻ്റെ കേസ് നോക്കാമെങ്കിൽ മിക്കവാറും ഒരു സൂപ്പർ ആർച്ചഡ് ബ്ലിംബായിരിക്കും ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് എന്തായാലും ടൗൺ ടൗൺണാൾ ഫിഫ്റ്റീൻ വെച്ച് അത്യാവശ്യം നല്ലപോലെ തന്നെ പുഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ടൗൺ ഹോൾ ഫിഫ്റ്റീൻ്റെ ട്രോഫി റേസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനാറായിരം രൂപയ്ക്ക് മുകളിലാണ് സോ മാക്സിമം എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കളിച്ച് നോക്കുക അഥവാ നിങ്ങളുടെ സ്ട്രാറ്റജീസൊക്കെ വർക്കായിട്ട് ഫസ്റ്റ് റാങ്കിലോ അല്ലെങ്കിൽ ടോപ്പ് ടെന്നിലെങ്കിലും എത്താൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമല്ലേ ഈ ഒരു ലാസ്റ്റ് ഡേ ഓഫ് ദി ടൂർണമെന്റിൽ അവർ ലൈവായിട്ട് തന്നെ നമ്മുടെ അറ്റാക്കുകളൊക്കെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും സോ ടൂർണമെൻറ്റൊക്കെ കളിക്കാനായിട്ട് ഒരു ഗ്യാങ് ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കളിക്കാൻ നോക്കുക അത്യാവശ്യം നല്ല ഫണ് ആയിരിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ